നമ്മൾ സാധാരണ ഈ ക്യാൻസറിന്റെ കാര്യം പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊരു ചോദ്യം വരും. പല ക്യാൻസറുകൾക്കും നമ്മൾക്ക് അങ്ങനെ ഒരു ഉത്തരമില്ല. പക്ഷേ ക്യാൻസർ സെർവിക്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഉത്തരമുണ്ട്. അതുണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നൊരു വൈറസാണ്. സാധാരണ ലൈംഗിക ബന്ധത്തിലൂടെയാണ് അത് പകരുന്നത്. അപ്പോൾ ഈ വൈറസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള, വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വാക്സിനാണിത്. 9 വയസ്സ് തുടങ്ങി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ സെർവിക്സിൽ നിന്നുള്ള രക്ഷ നേടാനാകും. ഇപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും, കേരളത്തിൽ വളരെ കുറവാണ് ക്യാൻസർ സെർവിക്സ്, പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ സെർവിക്സ് രോഗികളുള്ളത് ഭാരതത്തിലാണ്. അപ്പോൾ ആ ഭാരതത്തിൽ മാത്രം നമുക്ക് 16 വയസ്സ് കഴിഞ്ഞ് 26 വയസ്സ് വരെയും 46 വയസ്സ് വരെയും ക്യാൻസർ സെർവിക്സിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ എടുക്കാം എന്നാണ്. അങ്ങനെയുള്ളവർക്ക്, 16 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് 3 ഡോസ് വാക്സിൻ കൊടുക്കണം എന്ന് മാത്രം. സോ ക്യാൻസർ സെർവിക്സിനെ പ്രതിരോധിക്കാൻ, നേരത്തെ കണ്ടുപിടിക്കാനുള്ള വളരെ ലളിതമായ സ്ക്രീനിങ് ടെസ്റ്റുകളുമുണ്ട്, അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകളുമുണ്ട്. പിന്നെ ഗർഭാശയ ക്യാൻസർ ആണെങ്കിൽ അതും ഗർഭാശയ ക്യാൻസറും ക്യാൻസർ സെർവിക്സും ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസറാണ്. ക്യാൻസർ സെർവിക്സ് യോനി ഭാഗത്തേക്ക് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അകാരണമായ വെള്ളപോക്ക് വരികയാണെങ്കിലോ, അതിൽ ദുർഗന്ധം വരികയാണെങ്കിലോ, വെള്ളപോക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ രക്തം കലരുകയാണെങ്കിലോ, അത് ക്യാൻസർ സെർവിക്സിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. ഗർഭാശയത്തിനകത്ത് വരുന്ന ക്യാൻസറും ഇതുപോലെ തന്നെ അത് മാസമുറയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാസമുറയിൽ എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഉടൻ തന്നെ ഡോക്ടറെ കണ്ടുപിടിച്ച് ഒരു വളരെ ലളിതമായ ഒരു മൈനർ ശസ്ത്രക്രിയയിലൂടെ, ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ ആ കോശങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ക്യാൻസറുണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമുക്ക് ആർത്തവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കാം. ഇനി ഇതിന് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. അണ്ടാശയത്തിനകത്തുള്ള ക്യാൻസർ ചില പ്രത്യേക സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ദുർമേധസ് ഉള്ളവർക്ക്, അതായത് അമിത ഭാരമുള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, പ്രഷറുള്ളവർക്ക്, നേരത്തെ മാസമുറ തെറ്റി വളരെ വളരെ അകലത്തിൽ മാസമുറ വരികയും കൂടുതൽ രക്തസ്രാവം വരികയും ചെയ്യുന്ന സ്ത്രീകൾ, പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കൊക്കെ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ നേരത്തെ തന്നെ ഡോക്ടറെ സമീപിച്ച് ഇതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് അതിന് വേണ്ടത് ചെയ്യേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ക്യാൻസർ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറാണ്. ഈ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ മരണത്തിന് ഹേതുവാകുന്നത്. ഇത് കണ്ടുപിടിക്കാനും വളരെ പ്രയാസമാണ്. കാരണം അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ല. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വയറുപെരുക്കം, ആഹാരം, വിശപ്പില്ലായ്മ, ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വയറ് വല്ലാതെ വരിക, ഇതൊക്കെയാണ് സാധാരണ നമുക്കൊരു ഗ്യാസിൻ്റെ ലക്ഷണം എന്ന് തോന്നുന്ന ലക്ഷണങ്ങളാണ് ഇതിന് പ്രാരംഭദശയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും ഡോക്ടർമാരും ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. അപ്പോൾ ഇതിനും ഫലപ്രദമായ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഫലപ്രദമായ സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് നമ്മൾ മുടക്കുന്ന പൈസയ്ക്കനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്ന സ്ക്രീനിങ് ടെസ്റ്റുകളില്ല. നമ്മളൊരു അൾട്രാ സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ബ്ലഡിലെ ട്യൂമർ മാർക്കേഴ്സ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇത് ഒരു പ്രാവശ്യം നോക്കിയാലും വീണ്ടും വീണ്ടും എല്ലാ വർഷവും നോക്കിക്കൊണ്ടിരിക്കണം, അതും അത്ര ഫലവത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സിസ്റ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ തന്നെ, അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കി നേരത്തെ തന്നെ ചികിത്സ എടുക്കാൻ പറ്റും. അത് ക്യാൻസർ, അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ അടുത്ത സ്റ്റേജുകളിലാണ്, അതായത് എല്ലായിടവും വ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ചികിത്സ ഇല്ലാതെ വരും. പക്ഷേ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി ഗൈനക്കോളജിസ്റ്റിനെ, ഡോക്ടറിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും.